കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം കാണാനില്ല. മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. കോവിഡ് ബാധിച്ചയാളുടെ മൃതദേഹം മാറ്റി നൽകുന്നത് ഇത് രണ്ടാം തവണ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം കാണാതായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് കാണാതായെന്ന പരാതി ലഭിച്ചത്. നെയ്യാറ്റിങ്കര സ്വദേശി പ്രസാദിന്റെ മൃതദേഹമാണ് കാണാതായിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പ്രസാദിന്റെ ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു. മോർച്ചറിയിൽ പ്രസാദ് എന്ന പേരിൽ മറ്റൊരു മൃതദേഹം കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇതുകൊണ്ട് മാറിപ്പോയതാണെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതായി കുടുംബം പറയുന്നത്. മൃതദേഹം മാറി സംസ്കരിച്ചതായാണ് വിവരമെന്നും നെയ്യാറ്റിങ്കര MLA കെ ആൻസലൻ പറഞ്ഞു. മോർച്ചറിയിൽ മൃതദേഹം കൈകാര്യം ചെയ്തവർക്ക് പറ്റിയ പിഴവാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടെന്നും കാര്യങ്ങൾ പരിശോധിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസാദിന് കുടുംബം മൃതദേഹം മാറ്റിക്കൊണ്ടുപോയതാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. മൃതദേഹം സംസ്കരിച്ച് കഴിയുകയും ചെയ്തു. വെള്ളായണി സ്വദേശികളായ ഇവരോട് മൃതദേഹം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. നേരത്തെയും ഇതുപോലെ കോവിഡ് രോഗിയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മാറ്റി നൽകിയിരുന്നു. കോവിഡിന്റെ ഒന്നാം തരംഗം രൂക്ഷമായിരുന്ന ഒക്ടോബർ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരിക്കെ മരിച്ച വെണ്ണിയൂർ സ്വദേശി ദേവരാജന്റെ മൃതദേഹത്തിന് പകരം അജ്ഞാതന്റെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് നൽകിയത്. പിന്നീട് ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ മൃതദേഹം മാറി നൽകിയ കാര്യം വ്യക്തമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ദേവരാജന്റെ മൃതദേഹം ബന്ധുക്കൾ സംസ്കരിച്ചിരുന്നു. അതേസമയം സംസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദേവരാജന്റെ മകൻ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് വിഴിഞ്ഞൻ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. ഇതും മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയാണ് വിശദീകരിക്കുന്നത്. സംഭവത്തിൽ മോർച്ചറി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു. നേരത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സമാന സംഭവമുണ്ടായിരുന്നു. കാൽവഴുതി വെള്ളത്തിൽ വീണ് മരിച്ച വ്യക്തിയുടെ മൃതദേഹത്തിന് പകരം കോവിഡ് ബാധിച്ച് മരിച്ച ജാനകിയുടെ മൃതദേഹമാണ് ആശുപത്രി അധികൃതർ അന്ന് ബന്ധുക്കൾക്ക് നൽകിയത്. അതേസമയം സംസ്ഥാനത്ത് ഉടൻ ലോക്ക്ഡൌൺ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വൈകുന്നോറും കോവിഡ് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓക്സിജൻ കിട്ടാത്ത കിടക്കകൾ പോലും ഉള്ള അവസ്ഥയാണ്. ആദ്യ ഡോസ് വാക്സിൻ ഭൂരിഭാഗം പേർക്കും ഉറപ്പാക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കേരളത്തിൽ വളരെ കൂടുതലാണ്. 28.37 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ നിരക്ക്. തുടർച്ചയായ 6-ാം ദിനവും കോവിഡ് രോഗികളുടെ എണ്ണം 30,000 കടന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.